നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സ്ഥിരമുള്ള പോലെ തന്നെ എല്ലാം പറഞ്ഞു തുടങ്ങുന്നത് നവകേരള യാത്ര അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ സംഭവങ്ങളൊന്നുമില്ലെന്നാണ്. കുറച്ച് സംഭവങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ കുറെ സംഭവങ്ങൾ ഉണ്ട്. ഇന്നലത്തെ വൈകുന്നേരത്തെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. ഇപ്പം ഗവർണർ ഇന്നലെ അതെ നമ്മൾ അതാണെന്ന് നമ്മൾ ലൂസ് ടോക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഗവർണറുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ യാത്ര ഇനിപ്പേതായാലും ഷൂ ഒന്നും എടുത്തറിയില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാര്യം കോൺഗ്രസ്സുകാരും ഷൂ ഇറങ്ങിയവരെ തള്ളി പറയാം, ജാമ്യം കിട്ടി, അതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവർ ഇവിടേക്ക് വരുമ്പോൾ ഇനി പ്രതിഷേധം കാണും. കാരണം എപ്പോഴും ഇങ്ങനത്തെ ഈ ഒരു തിരുവനന്തപുരത്തോ അടുക്കും തോറുമാണ് ഈ രാഷ്ട്രീയത്തിന് ഈ കളികൾ പറയുന്നത്. വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയം പോലെ ആയിരിക്കും, തെക്കൻ കേരളത്തിന് വരുമ്പോൾ കുറച്ചുകൂടെ ഇവിടെ അടികളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കുറച്ചുകൂടെ അക്രമസത്യം, കാരണം ഇവർക്കൊരു പോളിസി ഉണ്ട്, ഇവിടുത്തെ പോലീസുകാരും സമരക്കാരും തമ്മിലുള്ള ടൈപ്പ് ഉണ്ടാവല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ നാടകീയ രംഗങ്ങൾ ഇവിടെയും കാണാൻ. ഏതായാലും നമുക്ക് വന്ന് മറ്റു വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത് വളരെ കേരള രാഷ്ട്രീയത്തിലെ കേരളത്തിന്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കേരള ചരിത്രത്തിൽ ഒരു സംഭവമാണത്. ഗവർണറെ വഴി തെരഞ്ഞു നേരത്തെ അതേ റോഡിൽ ഇറങ്ങി നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്കത് നമ്മളെ കേരള എപ്പോഴും വളരെ സുരക്ഷിതമായ സ്ഥലമാണെന്നാണ് പൊതുവെ നമ്മുടെയൊക്കെ എല്ലാവരുടെ ഒരു നമ്മൾ അങ്ങതാണ്. പക്ഷേ അത് മാറിയിട്ട് സംസ്ഥാന ഗവർണർ വഴിനീള തടയുന്നു, അതേ റോഡിൽ ഇറങ്ങി നിന്ന് പിന്നെ വണ്ടി വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി പുറത്തിറങ്ങി നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ അതിഭീകരമായ അവസ്ഥ തന്നെയാണത്. ഇതിൽ എനിക്ക് മനസ്സിലാവാത്ത ഈ ഇറങ്ങിയവരുടെ ചേതാവുകാരെങ്ങനെ സമരമായിട്ട് ഇറങ്ങിയത്, കാരണം അവരെന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നമുക്ക് മനസ്സിലാവാം പാർട്ടി അടിമകളാണെന്ന് പറയാൻ മനസ്സിലായി. എന്ന് വെച്ച് ഇവർ തന്നെ പറയുന്നു ഇന്നലെ മുഖ്യമന്ത്രിക്ക് നേരെ ചെയ്തത് അപലപനീയമാണ്, മറ്റതാണ് ഇതാണെന്നൊക്കെ പറയുക, കരിങ്കൊടി കാണിക്കാൻ പാടില്ല. ഇവിടെ വരുമ്പോഴത്തേക്കും വേറെ മുഖ്യമന്ത്രി പ്രതിഷേധിക്കാൻ വന്നവരെ തല്ലിയവർ ചെയ്തത് അവരെ രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇന്നലെ ഇതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളവർ നടത്തിയെങ്കിൽ ഇവരെന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രതികരണം, എന്തൊക്കെയായിരിക്കും കാണായിരുന്നു. അതെ, എന്തായാലും അങ്ങനെ ഒരു രീതി ഇവിടെ ബാക്കിയുള്ള ആരും സ്വീകരിച്ചില്ല. പോലീസുകാർ പിന്നെ അറിയാം, നമുക്കറിയാം അവരുടെ ചൊൽപ്പടിക്കത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അങ്ങനത്തെ രീതിയിലേക്ക് മറ്റു പാർട്ടികളും കടന്നു. ഇത് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ രാഷ്ട്രപതി ഗവർണറും ഉപരാഷ്ട്രപതി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഹൈ സെക്യൂരിറ്റി ആവശ്യമുള്ള ആളുകളാണ്, ഭരണഘടനാ പദവി ഇരിക്കുന്നവരാണ് അവർ. തീർച്ചയായും അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ഈ നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ വലിയ വി ഐ പികളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അവരെ കടന്നു പോകുന്ന തന്നെ അവരുടെ റൂട്ട് ഒരിക്കലും നേരത്തെ അവർ പ്രഖ്യാപിക്കാറില്ല. അത് കുറച്ചൊരു അതൊരു രഹസ്യ സ്വഭാവം കാണാം. അതിൽ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഉണ്ടാവും, ഏത് മാർഗത്തിലൂടെ പോകണം അവർക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെ അല്ലാതെ പോയാൽ അത് വലിയ അപകടകരാവസ്ഥയിലേക്ക് ചെന്നത് ഓർമ്മയുണ്ടായിരിക്കും. പണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ സമയത്ത് തിരുവനന്തപുരത്ത് അത് ഇതുവരെ തടയാനൊന്നും ആരും വന്നിട്ടല്ല. ശരിക്കും അതെന്താണ് സംഭവിച്ചത് ഇപ്പോഴും വ്യക്തമല്ല. പൈലറ്റ് വാഹനത്തിലുണ്ടായിരുന്ന നോർത്ത് ഇന്ത്യക്കാർ ഡ്രൈവറോട് വണ്ടി വലത്തോട്ട് വിടാൻ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അന്നും സംഭവിച്ചത് നോക്കുമ്പോഴും മനസ്സിലായിട്ടില്ല. അത് അങ്ങേറ്റം സെക്യൂരിറ്റി ലാപ്സറാണെന്ന് ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗവർണറെ സംബന്ധിച്ച് അത് തറഞ്ഞ സ്ഥലങ്ങൾ ആ പാളയത്ത് അണ്ടർ പാസ് ആ ഭാഗത്തൊക്കെ എന്ന് പറയുമ്പോഴേ അത് വളരെ സെക്യൂരിറ്റി ആവശ്യമുള്ളൊരു സ്ഥലമാണ്. ഇതെങ്ങനെ ഇവർക്ക് സമരക്കാർക്ക് കിട്ടിയെന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. അതെ, ഈ പ്രതിഷേധക്കാർക്ക് ഗവർണർ ഏത് വഴിയാണ് കടന്നു പോകുന്നത് എന്നുള്ള, കാരണം അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. വിമാനത്താവളത്തിൽ ഇപ്പം പല മാർഗമുണ്ട്, തിരുവനന്തപുരത്തിനെ നമുക്കെല്ലാവർക്കും അറിയാം. ഈ പോയ വഴി കൂടെ, അതായത് പാളയത്ത് യൂണിവേഴ്സിറ്റി ഓഫീസിന് മുന്നിൽ കൂടെയുള്ള വഴിയെ അവർക്ക് പോകാം, അതല്ലെങ്കിൽ പടിഞ്ഞാറേക്കോട്ട വഴി ചെന്ന് ഇഞ്ചക്കൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് എയർപോർട്ടിലേക്ക് പോകാം. അങ്ങനെ പല മാർഗമുണ്ട്. അപ്പോൾ ഏത് ഗവർണർ പലപ്പോഴും പല റോഡിൽ അത് സഞ്ചരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ അത് നേരത്തെ അവർ തീരുമാനിച്ച് അങ്ങനെ അതിൽ പോയാൽ മതി തീരുമാനിച്ചിട്ടായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ. പക്ഷേ ഈ മൂന്നിടത്ത് രണ്ടു മൂന്ന് ഗവർണർ പിടി തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് അത് കുറച്ച് അത് ശരിയായ നടപടിയല്ല. കാരണം അത് നമ്മുടെ സംസ്ഥാനത്തിലെ ഭരണത്തലവനാണ് ഗവർണർ, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ജനം മറ്റേ മുഖ്യമന്ത്രി സംബന്ധിച്ച് അദ്ദേഹം ജനങ്ങളെ തിരഞ്ഞെടുത്ത ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണൊക്കെ സംബന്ധിച്ച്, പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെന്ന് പറഞ്ഞാൽ ഗവർണർ. ഇവരിത് എന്താണ് കാണിക്കുന്നത്, കരുത്ത് കാട്ടാനാണോ അല്ലെങ്കിൽ ഇവർ ഇത്രയും ശക്തരാണെന്ന് കാണിക്കും, എന്തിനാണെന്ന് മനസ്സിലായില്ല. കാരണം ഈ ഒരു ആരോപണം അത് ഈ രാത്രിയായിട്ടും മാറില്ല. കാരണം ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഞങ്ങളും ഇത്ര ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുകൊണ്ട് ശക്തി കളിക്കണം, അങ്ങനത്തെ രീതിയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ തന്നെ പറയുന്നത് ഇതേ വെളി ഇറങ്ങിയെന്ന് വിദ്യാർത്ഥികളെ ബ്ലഡി ഫുള്ളെന്ന് വിളിച്ചൊന്നൊക്കെയാണ് അല്ല പറയുന്നത്. എന്താണ് തെറ്റ് എനിക്ക് മനസ്സിലാവില്ല, എന്താണ് തെറ്റ്? ഇങ്ങനെ അർദ്ധരാത്രി ഇവര് പഠിക്കേണ്ടവര് പഠിക്കുകയും കൂടെ വേണം, അല്ലാണ്ട് ഇങ്ങനെ ഈ സമരമൊന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി എന്താണ് പറയണത്. പിന്നെ രാത്രി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സാമാന്യം പോകുന്നില്ല. കാരണം ഇവര് പഠിക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഇത്രയും വലിയൊരു പദവിയുള്ള എസ് എഡ് കാറ്റഗറി ഈ സുരക്ഷ വരുന്ന ഒരാൾക്ക് ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വരുമ്പരായികൾ എന്നൊക്കെ ഒരു തിരിച്ചറിയുള്ള ബോധമില്ലേ ഈ വിദ്യാർത്ഥികൾക്ക്? അത്ര അവരെ ബ്ലഡി ഫൂൾ എന്നല്ല അതിനപ്പുറമുള്ള എന്തെങ്കിലും വിളിക്കേണ്ടത്. അല്ല, അത് നമ്മളൊന്ന് ആലോചിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് കാരണം പുറത്തിറങ്ങിയെന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികം നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം ആക്രമിക്കാൻ സമയത്ത് നമ്മുടെ കാരണത്തിരിക്കും, നമ്മൾ ആരാ നമ്മൾ പുറത്തിറങ്ങും, പുറത്തിറങ്ങി നമ്മൾ നമ്മുടെ നേരെ ഉറപ്പാക്കാൻ നോക്കും. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, മുഖ്യമന്ത്രി പിണറായിയാണോ ഇപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണോ ഇരട്ടച്ചങ്കൻ എന്നിവിടെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു. അതെ, മുഖ്യമന്ത്രി ഇവിടെ ഇരട്ടച്ചങ്കനാണ് ഇവരെ വടിവാളുകൾക്കിടയിലൂടെയൊക്കെ പോയ ആളാണെന്ന് പറയാൻ പോലും
പൂച്ചപോലെ പതുങ്ങിയിരുന്ന് അദ്ദേഹം അതിന്റെ പാട്ടിലുള്ള പോയി. പക്ഷേ ഇദ്ദേഹം ഇറങ്ങി ചോദിച്ചു, വേറെ ആരും ഇല്ല, വേറെ സുരക്ഷാ കാരണം. എനിക്കത് മുഖ്യമന്ത്രിക്ക് ചുറ്റും പരിവാരങ്ങളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അയാൾ ഒറ്റയ്ക്ക് ഇറങ്ങി, അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും ഓടി തള്ളിയല്ലോ. അതുവരെ ഈ വീരസിംഗ് കാണിച്ച് നിന്നവരൊക്കെ അവിടെ പോയി. പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഗവർണർമാരുണ്ടായിട്ടുണ്ട്, പണ്ടൊക്കെ വളരെ പ്രബലന്മാരുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നേരിടേണ്ടി വന്നിട്ടില്ലായിരിക്കാം ഒരു പക്ഷേ. അത് അത് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കേണ്ടി വരിക എന്നാണ്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മളത് നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ കേരളം മോശമാകുന്നതിൻ്റെ ലക്ഷണമാണ് അത് കാണുന്നത്. ഒരിക്കലും ഒരു സംസ്ഥാനത്തും മലയാളികൾ എത്ര സംസ്ഥാനങ്ങൾ ഗവർണർമാരായിട്ടുണ്ട് ഇപ്പോൾ തന്നെ, അവർക്ക് ആർക്കും ഇത്തരത്തിലുള്ള അവസ്ഥ നേരിട്ട് വന്നിട്ടില്ലായിരിക്കും. പണ്ടും പലരും ഗവർണർമാരെ കയറുന്നിട്ടുണ്ട്. പക്ഷേ ഒരാളിനെ എങ്ങനെ ഈ രീതിയിലേക്ക് ഒരു ഒറ്റപ്പെടുത്തി ടാർഗറ്റ് ചെയ്ത് കായികമായി തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണിത് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല പണ്ട് മുതലേ തന്നെ നമുക്ക് ഇവിടെ ഒരു ഒരു കീഴോടക്കുണ്ട്. അതായത് ഗവർണർ ഏത് പാർട്ടിക്കാരനായാലും ഒരു പാർട്ടി വൽക്കരണം നടത്താറില്ല ആരും, പല ഏത് പാർട്ടികളായാൽ പോലും. പക്ഷേ ഇവിടെ വന്നിട്ട് ചെറിയ കാര്യങ്ങൾ പോലും വലിയ വീർപ്പിച്ചു, അതിനെ വലിയ വിഷയമാക്കി ഗവർണർ ഒരു ഒരു പാർട്ടിക്കാരനെ ആക്കി അങ്ങ് മാറ്റി ഇത് തരം താഴ്ന്ന രീതിയിലാണ്. എനിക്ക് തന്നെ 87 മന്ത്രിസഭയുടെ കാലത്താണെന്ന് തോന്നുന്നു, 4 മന്ത്രിസഭയുടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൂസ് ടോക്കിൽ, ഈ രാം ദുലാരി സിൻഹ എന്ന് പറഞ്ഞാൽ ഒരു വനിത കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രി കയറുന്ന ആളാണ്. അവർ കേരളത്തിന്റെ ഗവർണറായിരുന്നു. അതാണ് അവരെ വ്യക്തിപര സ്ത്രീ എന്നുള്ള നിലയിൽ അവരെ അധിക്ഷേപിക്കാൻ തുടങ്ങി. അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പോലും അധിക്ഷേപിക്കാൻ തുടങ്ങി. അത്ര മോശമായ രീതിയിൽ അവരെ ആക്ഷേപിച്ചു. അവസാനം പിന്നീട് അവർ ഇവിടെ സംസ്ഥാനം വിട്ടുപോയി, മറ്റങ്ങോട്ടോ മാറിപ്പോവുകയായിരുന്നു. അപ്പോൾ ഈ എപ്പോഴും ഈ ഗവർണർമാരും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അല്ല കേരളം ഭരിക്കുന്ന, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനം ഏത് സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചില ഫ്രിക്ഷനൊക്കെ കാണും, ചിലരൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവും. പക്ഷേ ഇത് ഇതെല്ലാ പരിധി ലംഘിച്ചുള്ളതായിപ്പോയി. ഈ പോഷക സംഘടന ചെയ്യുന്ന CPM ഇവരെനിക്ക് തോന്നുന്നു ഈ ഗവർണർ കാണിക്കുന്നത് വേറൊരു പ്രതികാര നടപടി കൂടെയാണ്. കാരണം ഗവർണർ ഇവരുടെ ഇംഗിതത്തിനനുസരിച്ച് വഴങ്ങുന്നില്ല. ഇപ്പം മുഖ്യമന്ത്രി അടക്കം നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് മറ്റു ബില്ലുകൾക്കായിട്ട് ബന്ധപ്പെട്ട് ഒപ്പിടാനുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. പക്ഷേ ഗവർണർ കാര്യം മനസ്സിലാക്കി ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം വനിതകൾക്ക് വേണ്ടി അതുപോലെ തന്നെ ന്യായപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഇല്ലെങ്കിൽ പോലും കൃത്യമായിട്ടൊരു നിലപാടെടുക്കുന്ന ഒരാളാണ്, നിലപാടുള്ള ആളാണ്. അതുകൊണ്ടാണ് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ അംഗമായിരുന്നത്. രാജീവ് ഗാന്ധിയുടെ വളരെ അടുത്ത വിശ്വസ്തരായ ഒരാളായിരുന്നു അദ്ദേഹത്തിന്. അന്ന് മന്ത്രിസഭയിൽ രാജിവെച്ചു. അത് നിലപാടിൻ്റെ പേരിലാണ്, അതല്ലാതെ വേറെ അദ്ദേഹത്തിന് അധികാരം കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. നല്ല വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു കേന്ദ്രത്തിൽ. എന്നിട്ട് രാജിവെച്ചു. അന്ന് ഇവരൊക്കെ ഒരു ടീം ഉണ്ടായിരുന്നു. ഇവരൊക്കെ അന്ന് അരുൺ നെഹ്റു, അരുൺ സിംഗ് അങ്ങനെ പറഞ്ഞു. ഇവരന്ന് രാജിവെച്ചു പോയി, ഈ ഇത് വിട്ടു. അതവരെ നിലപാടിൻ്റെ പേരിലാണ്. മാത്രമല്ല ഇദ്ദേഹത്തിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനമാണ്. കാരണം മുഖ്യമന്ത്രി എത്താൻ വൈകുന്നിടത്ത് പോലും ഇദ്ദേഹം അവിടെ എത്താറുണ്ട്. ഇപ്പൊ ഒരു മരണം നടന്നു, ഈ ആലുവയിലായാലും മറ്റ് കേസുകളായാലും ഡോക്ടർ ആദ്യം എത്തിയത് ഇദ്ദേഹമാണ്. അപ്പൊ ഒരു മുഖ്യമന്ത്രിയുടെ റോളും കൂടെ ഇദ്ദേഹം കൈവരിക്കുന്ന ഇതിന്റെ ഒരു അമർഷവും കൂടെ ഇതിനകത്ത് കാണുന്നു. ഈ ഗവർണർമാര് ഈ രാജ്മലി കഥം പൊട്ടി ഇരുന്നാൽ മതി, വെളിയിറങ്ങി ഒരു രീതിയായിരിക്കും ഇവരെ ആലോചിക്കുന്നത്. പക്ഷേ മറ്റ് ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ ഗവർണർമാർ കൂടുതൽ അധികാരങ്ങളുണ്ട് ഇവിടുത്തെ കാലം. അവർക്ക് വേറെ എന്തൊക്കെ ഒരുപാട് ചുമതലകളുണ്ട്. അപ്പം കുറച്ചും കൂടെ അവർക്ക് ജനങ്ങളവർ നേരിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം അങ്ങനെ ലഭിക്കും. പക്ഷേ ഇത് പലപ്പോഴും ഈ ഗവർണർമാരുടെ വരുന്ന ഇനി വിശ്രമ ജീവിതം മതി, വേറെ ശല്യത്തിന് പോകണ്ട, ഇവർ കൊണ്ട് തന്നെ ഒപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. എപ്പോഴും ഇപ്പം കേരളത്തിൽ വിമോചന സമരം നടന്ന സമയത്തൊക്കെ തന്നെ ഈ ടാർഗറ്റ് ചെയ്യുന്ന ഗവർണർമാരായിരിക്കും അവരെപ്പോഴും. കാരണം കേന്ദ്രത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്ന ഗവർണറാണല്ലോ. ഗവർണർ പദവി തന്നെ വേണോ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇതിലൊരു ലിങ്ക് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് ഒരു ലിങ്ക് ഗവർണർ തന്നെയാണ്. ഗവർണർ വഴിയാണല്ലോ എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ എല്ലാ മാസവും ഗവർണർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ടായിരിക്കും ഇവിടുത്തെ സ്ഥിതിഗതികൾ. അത് രാഷ്ട്രപതിക്ക് പോകും, അങ്ങനെയുണ്ട്. പക്ഷേ വേണമെങ്കിൽ നമ്മുടെ ഗവർണർക്ക് രാഷ്ട്രപതിയോട് സെക്യൂരിറ്റി ആവശ്യപ്പെടാം. അദ്ദേഹത്തിന് കാരണം ഇവിടെ സുരക്ഷിതമല്ല, എനിക്ക് കേരള പോലീസിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അവർ കേന്ദ്ര സേന വിട്ടു കൊടുക്കും. CRP BSF ഒക്കെ വന്ന് അദ്ദേഹത്തിന് സെക്യൂരിറ്റി കൊടുക്കും. അതൊക്കെ മോശമാണ്. അത് അക്കാര്യത്തേക്ക് അദ്ദേഹം അങ്ങനെ ചെയ്യാത്തത് അല്ലോടെ. കേരള പോലീസിന് ഇവിടെ സുരക്ഷ ഒരുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളം ഒട്ടാകപ്പോൾ നവകേരള സദസ്സിൻ്റെ പേരിൽ 22,000 പോലീസുകാരെയാണ് മുഖ്യമന്ത്രി അവരുടെ നവകേരള സദസ്സിന് വേണ്ടി മാത്രമായിട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. അതേസമയം ശബരിമലയിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്ത് അവസ്ഥയാണെന്ന് പലർക്കും അറിയാം. കാരണം തിരക്ക് കയറി ഭയങ്കര അവസ്ഥയിലാണ്. കാരണം അവിടെ ആകെയുള്ളത് 625 പോലീസുകാർ മാത്രമേ, ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്ന അവിടെ 600. ഈ നവകേരള സദസ്സിന് അതായത് 1, 2, 5 പേര് പറഞ്ഞിടത്തൊക്കെ ആള് കൂടുന്നിടത്തും കുറേ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ 22,000 പോലീസിനാണ് വിന്യസിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി മാത്രം. ഇങ്ങനെ വരുമ്പോൾ എവിടെയാണ് പോലീസുകാരുള്ളത്? ഇവിടെ ഒട്ടുമുക്കാല് മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഓടാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാണ് കേരളം ഇപ്പോൾ ഇവിടെ ഇവിടെ പോലീസ് ഉണ്ടെന്ന് നമുക്ക് സംശയമാണ്. എനിക്ക് തോന്നുന്നത് ഗവർണറെ സംബന്ധിച്ച് ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഒന്ന്, കേരളത്തിലെ 9 യൂണിവേഴ്സിറ്റിയൊക്കെ VC കാരില്ല. കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഒന്നും VC ഇല്ല. അവർ VC നിയമിക്കുന്നത് സംബന്ധിച്ച് ഗവർണർക്ക് അധികാരം ഉണ്ടെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. ഗവർണർ ഒരുപക്ഷെ അതിനുള്ള നീക്കങ്ങൾ തുടങ്ങി കാണുമായിരിക്കാം. അദ്ദേഹം നിയമിക്കാമല്ലോ. ഇപ്പോൾ സെനറ്റ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തന്നെ അദ്ദേഹം ആളെ നോമിനേറ്റ് ചെയ്തല്ലോ. അതിൻ്റെ പേരിൽ പ്രതിഷേധം ഉയർന്നു.
ഗവർണർക്ക് വേണമെന്ന് വെച്ചാൽ വൈസ് ചാൻസലർ നിയമിക്കാം. അപ്പോൾ അതൊരു വിഷയമാണ്. ഒരു പക്ഷേ അത് ഇദ്ദേഹം അങ്ങനെ മുൻകൈ എടുത്ത് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഈ പാർട്ടി ഓഫീസിൽ രാവിലെ അവിടെ കയറി ഇറങ്ങി ബയോഡേറ്റ കൊണ്ട് കൊടുക്കുന്ന ഒരുപാട് ആളവിടെ കാണും, അതിന് അവരെ മുഴുവൻ വയറ്റത്തേക്കുന്ന പരിപാടിയായി പോവും. അതൊന്നും പിന്നെ സർവകലാശാലകളിൽ എപ്പോഴുള്ള ഈ അമിത രാഷ്ട്രീയവൽക്കരണം ഇത്തരം ഇടപെടലൊക്കെ തന്നെ ഗവർണർ എതിർത്തിരുന്ന ഒരാളാണ്. അത് അതിനൊക്കെ എതിരാണ്. അത്തരം കാര്യങ്ങളൊന്നും ശരിയല്ല. അത് സർവകലാശാലകളിലെ ഭരണസമിതി എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ ഇടപെടലാണല്ലോ നടക്കുന്നത്. നിയമനങ്ങൾ നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കൾക്ക് അവരെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ജോലി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉള്ളത് ഇതൊക്കെ തന്നെ നമ്മുടെ അക്കാദമിക് നിലവാരം ഇല്ലാതാക്കും എന്നുള്ള അഭിപ്രായക്കാരനാണ് അദ്ദേഹം. അപ്പോൾ ഒരുപക്ഷെ ഇത് ഈ ഗവർണറോടുള്ള ഇവരുടെ ഇവർക്കുള്ള ഏറ്റവും വലിയ പകയിലൊന്നും ഇതായിരിക്കും, ദേഷ്യത്തിലൊന്നും. പിന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, സാമ്പത്തിക സ്ഥിതി പരിതാപ സാമ്പത്തിക അടിയന്തര അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. വിമർശനം ഒരിക്കലും അവർ അംഗീകരിക്കില്ല. വിമർശനം നമ്മൾ നല്ല അർത്ഥത്തിൽ വിമർശനം അംഗീകരിക്കണം. ഒരാൾ പൊട്ടേ നമ്മളെ വിമർശിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള വേറെ വഴി ഉണ്ടായിരിക്കാം. പക്ഷേ ഉള്ള കാര്യം പറയുമ്പോൾ ഇത് ജനങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കില്ല ഈ നാട്ടിൽ. അതെന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പോൾ ഈ ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളിൽ നമ്മൾ ഞാൻ ഇത് ഒരു വീഡിയോ അദ്ദേഹത്തെ ചെയ്തിരുന്നതാണ്. ഈ എനിക്കിപ്പോൾ ഒട്ടൊന്ന് ഓർമ്മ വന്നു, ഇതൊക്കെ കാണുമ്പോൾ പണ്ട് വിളദന സാറിനെതിരെ അദ്ദേഹം കേരള സർവകലാശാല വൈസ് ചാൻസലർ, ഞങ്ങളുടെ എൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം, കാര്യമായിട്ട് ജാൻസർ പറഞ്ഞിട്ടില്ലേ സാർ, ഞങ്ങളെ എച്ച് ഒ ഡി ആയിരിക്കുമ്പോഴാണ് വൈസ് ചാൻസലറായി പോയത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വിവാദം വരുന്നു, സാറിൻ്റെ ഡിലിറ്റ് ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് അത് സസക്സ് യൂണിവേഴ്സിറ്റി എന്നുള്ള തട്ടിപ്പാണ്, അങ്ങനെ അത് ഇവർ സമരം ചെയ്യുന്നു, ആകെ പ്രശ്നമാകുന്നു. അന്ന് പറഞ്ഞു കേട്ടൊരു കാര്യം, ഈ എ കെ സെൻ്ററിന് അനുവദിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് യൂണിവേഴ്സിറ്റി സ്ഥലമാണല്ലോ കൊടുത്തത്, അവിടെ നിന്ന് കുറേ കുറെ സ്ഥലം ഒരു കയ്യേറിയിട്ടുണ്ടെന്ന് അവരെ പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം അത് സർവേ നടത്താൻ ഉത്തരവിട്ടുവെന്നാണ് പറഞ്ഞത്. അതാണ് ഇതിൻ്റെ വിഷയമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ പേരിൽ നടന്ന സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് കാര്യമായിട്ടത്, ഒരു രക്ഷയില്ലാത്ത സമരമായിരുന്നു. അദ്ദേഹം ഓഫീസ് കയറാൻ പറ്റാത്ത അവസ്ഥയായി, അദ്ദേഹത്തിന് വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. പകരം കുറച്ച് നാൾ ബാബുപോൾ സാറിനെ വി സി ആക്കിയിരുന്നു. പിന്നെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് സാറിനെ കുറ്റമുക്തനാക്കിയപ്പോൾ നമ്മൾ തന്നെ സാർ, പക്ഷേ അദ്ദേഹം ഓഫീസ് കയറാൻ നിർവാഹമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ സംഭവിച്ചത്, ഒരു പ്രമുഖ എസ് ഐ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ കോപ്പി അടിച്ചതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നു, അത് തെളിവ് സഹിതം പിടിവിടുന്നു. അപ്പോൾ സാറും അക്കാര്യത്തിൽ സ്ട്രോങ് ആയിരുന്നു. പിന്നെ പുള്ളിയെ സ്വാധീനിക്കാനോട് ശ്രമിച്ചെങ്കിലും അന്ന് അദ്ദേഹം വഴങ്ങിയില്ല. ഈ നേതാവ് കുടുങ്ങി, അതോടുകൂടി പിന്നെ ഏതാണ് ആ സമരം അങ്ങ് തീർന്നു. പിന്നീട് രസകരമായ കാര്യം, ഈ വളരെ സാറിനെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഒരു ഫംഗ്ഷന് വിളിച്ചുകൊണ്ട് പോവുകയും ഇ എം എസ് ഉൾപ്പെടെ വലിയ പ്രമുഖ നേതാക്കളിരിക്കുന്ന സദസ്സിൽ വെച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയനായ മാധ്യമ രംഗത്തെ അക്കാദമിക് വിദഗ്ധൻ ഡോക്ടർ രവി വിളനിലെന്ന് ഈ നേതാക്കന്മാർ വിശേഷിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അത്രയും നാൾ ഈ മനുഷ്യന് അദ്ദേഹം വീട്ടിൽ നിന്ന് ജോലി ചെയ്യേണ്ടി വന്നു, എന്നിട്ട് അവിടെ വീട്ടിൽ സമരത്തിന് എന്തിരുന്നു ഇവരൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ എന്തിനു സാറിന് പിൻവലിച്ചു എന്നുള്ള ഇനിയും വ്യക്തമാക്കി കിട്ടില്ല. അതുപോലെ നാളെ ഒരുപക്ഷെ ഗവർണറുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വജ്രായുധം ഉണ്ടെങ്കിൽ, ഇതുപോലെ ഈ നേതാവ് കോപ്പി അടിച്ചത് പിടിച്ചതുപോലെ വിളനിൽ സാറിന് കിട്ടിയതുപോലെ ഏതെങ്കിലും ഒരു കാര്യം ഈ ഗവർണറായാലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാറിന് പിൻവലിക്കും, അതായിരിക്കും സംഭവിക്കാൻ പോണ അവസാനം. പക്ഷേ ഈ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ഉറച്ച നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ ഈ തടയാൻ വന്നവർക്ക് നേരെ ചുമത്തിയ വകുപ്പുകൾ മതിയായതല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്, അവർ കൂടുതൽ ശിക്ഷ കിട്ടുന്ന രീതിയിൽ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഇത് ഇവരിപ്പം ഇടതുപക്ഷം പറയും ഇത് വിമോചന സമരം ഉണ്ടാക്കാനുള്ള നീക്കമാണെന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഇനി വിമോചന സമരം നടത്തിയാലൊന്നും ഇവിടെ കേരളത്തിൽ ആര് വിമോചന സമരം നടത്തി ഈ പ്രതിപക്ഷം ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും. എപ്പോഴും നമ്മളെയായിരിക്കും ബാധിക്കുന്നത്, പ്രത്യക്ഷം ആത്യന്തികമായി നമ്മളെ തന്നെ ബാധിക്കുന്നതല്ല. ഈ ഭരണവും സമരവും ഒരുമിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് പണ്ട് സി പി എമ്മിൻ്റെ ഒരു ലൈൻ. അങ്ങനെയാണ് ഞങ്ങൾ ഭരിക്കുകയും ചെയ്യും. അത് എപ്പോഴും കേന്ദ്രം ഭരിക്കുന്നത്, കേരളത്തിൽ പലതവണ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അന്ന് സ്ഥിരം കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ അതൊന്നും ഭരണവും സമരവും അതായിരുന്നു അവരുടെ അന്നത്തെ ഒരു ആചാരം. പക്ഷെ അത് ഇനി അങ്ങോട്ട് പഴയതുപോലെ ഏശില്ല. അത് കാരണം അവർക്ക് ഈ കേരളത്തിലെ വിഷയങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മറ്റ് വിഷയങ്ങളിലൊക്കെ കേരളത്തിന് പുറത്തുള്ള വിഷയങ്ങളാണ് ഇവരുടെ അജണ്ട. ഇപ്പം പറയല്ലേ, ഇപ്പം ഹമാസിനെ ഒരു മറയിലൂടെയും ഒരു അവരെ അവരെ ഒരു പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്തുണ അറിയിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള കേരളത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ അവരെന്താണ് വാദമാക്കാത്തത്? ഹമാസിനെ അംഗീകരിക്കുന്ന ആകെ ഇന്ന് ലോകത്ത് ഈ കേരളത്തിലെ ഈ കക്ഷികൾ മാത്രമേ കാണുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം ലോകത്ത് ആരും കയ്യിൽ, കാരണം ഈ ഹമാസിൻ്റെ യഥാർത്ഥ കയ്യിലിരിപ്പ് എന്താണെന്നുള്ള എല്ലാ വിവരങ്ങളും തെളിവ് സഹിതം പുറത്തു വന്നു കഴിഞ്ഞു. അവർ കാണിച്ച ക്രൂരതകളുടെ, ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ, ഇതൊന്നും അറിയാൻ പാടില്ലാതെ ചുമ്മാ വെറുതെ കയറി ഹമാസിനെ ഞങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ അത് പത്ത് വോട്ടിന് വേണ്ടിയാണ്, നമുക്ക് ക്ഷമിക്കാം, പത്ത് വോട്ടിന് വേണ്ടി ആയിക്കോട്ടെ അവരെ ചെയ്തോട്ടെ. പക്ഷേ ലോകം അവർക്കൊപ്പമല്ല, അത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഈ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലോകം മുന്നോട്ട് പോകുമ്പോൾ ഇവർ പുറകോട്ട് പോകും. അതാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ കശ്മീരിന്റെ വിധി വന്നപ്പോഴും ആ പ്രത്യേക പദവി എടുത്തു മാറ്റിയതിനെ കുറിച്ച് അതിനെതിരെയും വന്നു സാറ്. കാരണം അതും ഭൂരിപക്ഷം, ഇപ്പം പ്രതിപക്ഷം, മെയിൻ പ്രതിപക്ഷം തന്നെ അവർ അങ്ങി മിണ്ടാതെ നിശബ്ദമായിരിക്കും. ഇവരെ പോലത്തെ ഇപ്പൊ എ റഹീം പോലുള്ളവർ വീണ്ടും പ്രതികരിച്ച് വരുന്നുണ്ട് അത് കേരളത്തെ നാളെ ഒരു കാലത്ത് ബാധിക്കാൻ പോകുന്നു, അങ്ങനത്തെ രീതിയിലൊക്കെ വളച്ചൊടിച്ച് കേരളത്തെ. എനിക്ക്
മനസ്സിലാവില്ല ഇവർ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊന്നും അതൊന്നും മനസ്സിലാവില്ല. അതായത് എന്തായാലും ഗവർണർ ഡൽഹിക്കാണല്ലോ പോയിട്ടുള്ളത്, അതേ ഒരുപക്ഷെ അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉൾപ്പെടെ ആളുകൾ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ അവിടെ ചർച്ച നടത്തി ചെയ്യുമായിരിക്കാം. കാരണം നമ്മളെപ്പോഴും നമ്മൾ നമ്മളൊരു സങ്കല്പം എന്നാണ് അതി ദേവഭാവ എന്നാണ്, നമ്മൾ അതിഥിയെ എപ്പോഴും കണങ്ങനെ വർഷയാത്തോടെ കണക്കാക്കണമെന്നാണ്. സത്യം പറഞ്ഞാൽ ഓരോ ഗവർണർമാരും നമ്മുടെ അതിഥികളാണ്, അവർ തൽക്കാലം ഇവിടെ 5 വർഷം കഴിഞ്ഞിട്ട് അവരൊക്കെ പോവും. ആ ഉള്ള ദിവസങ്ങളിൽ വളരെ സന്തോഷം പറയാം, നല്ല ബന്ധത്തിൽ പോകുന്നതിന് പകരം ഈ രീതിയിൽ ഒരു ഗവർണർ റോഡിൽ അദ്ദേഹത്തിന് വണ്ടി തടഞ്ഞു നിർത്തുമ്പോൾ അതിന് വാഹനത്തിൽ അടിക്കുക ചെയ്യുന്നുണ്ട്, അവർ ആ കാറിൽ അടിക്കുകയും കുടിയിട്ട് തട്ടയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി ഏത് മനുഷ്യനും വണ്ടിയിൽ നിന്ന് ഇറങ്ങും, വണ്ടിക്ക് അത് എന്ത് തരത്തിൽ അവർ അദ്ദേഹം ഇരിക്കും. അതെ, പ്രോട്ടോകോൾ പ്രകാരമാണെങ്കിൽ ഇപ്പം സംസ്ഥാനത്തിൻ്റെ അധിപനാണ് ഗവർണർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് മകളിലോ ആണ്, അത് ഇങ്ങനെയൊക്കെ ഉള്ളത്. ആ അദ്ദേഹത്തിന് പോലും ഇവിടെ ഒരു സുരക്ഷ ഇല്ല, കാരണം അവരുടെ പോലും ഇങ്ങനത്തെ പിള്ളേരൊക്കെ അതിങ്ങനെ പ്രശ്നം ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ ഇതിനെ വലിയ നമ്മൾ വലിയ ആപത്തൊന്നും പറയില്ല, എങ്കിൽ പോലും അവർക്ക് ഇവിടെ സുരക്ഷയില്ല. കാരണം നമുക്കറിയാം പലപ്പോഴും ഈ DYFIയിലുള്ളവരായാലും SFIയിലുള്ളവരും അവർ ഗുണ്ടകളായിട്ട് മാറുന്നത് നമ്മൾ പേടിയോടെയാണ് കാണുന്നത്. അവർ കഴിഞ്ഞ ദിവസവും ഒരു അടിപിടി കണ്ടായിരുന്നു, മാധ്യമ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നു, അതെ മർദ്ദിക്കുന്നു, ഫോട്ടോ അത് അതും മുഖ്യമന്ത്രിക്ക് പൂച്ചെണ്ട് നൽകുന്ന ഒരു ഫോട്ടോ എടുക്കുന്ന ഇതാരാണ് ഇവർക്ക് ഈ അധികാരം കൊടുക്കുന്നത്? ഇവിടുത്തെ പോലീസ് എന്താ ഒരു പൊട്ടമരം പാവാളായിട്ട് ഇരിക്കുന്ന അവർ കണ്ട് കൈയടിച്ചെന്തിനെ എന്തോ കാണിക്കുന്ന പോലെ അവസാനം അയ്യോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട് കാര്യത്തില്. അല്ല ഇവിടെ ഈ പോലീസിങ് എങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഇവർക്ക് കൊടുത്തിട്ട് മാറാൻ പറ പോലീസിനോട് അന്തസ്സായിട്ട്, ഈ കുറച്ചെങ്കിലും ഈ നട്ടനില്ലാതെ നിൽക്കുന്നതിനാണ് കഷ്ടം തോന്നുന്നത്. അതെ അതെ അതെ, ഇത് ഈ സംസ്ഥാനത്ത് ഗവർണർക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഈ ഗവർണറുടെ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ വിപുലമാണ്, നമ്മൾ വിചാരിക്കും പോലെ അല്ല, ഗവർണറുടെ അധികാരങ്ങളുള്ള തന്നെയാണ്. പിന്നെ പലപ്പോഴും വന്ന് പല സംസ്ഥാനങ്ങളിലും പോകുന്ന ആളുകൾ ചിലരൊക്കെ എങ്കിലും ഇതിനെ ഒരു റിട്ടയർമെൻ്റ് ജീവിതമായി കാണും, അപ്പോൾ അവരൊന്നും ചെയ്യില്ല, അവർ സംസ്ഥാനം അവിടെ രാജകീയമായി ജീവിച്ച് പറഞ്ഞിടത്തെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ട് അങ്ങ് പോകും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ ഗവർണർ RN Ravi അദ്ദേഹം കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്, അദ്ദേഹവും അവിടെ ഈ സ്റ്റാലിനെ പോലുള്ളൊരു നേതാക്കൾ അവരോ അത് പ്രബലന്മാരാണ്, അവർക്കൊപ്പം അദ്ദേഹം നിൽക്കുന്നുണ്ട്, അവരെന്തെങ്കിലും തെറ്റെയ്താൽ പുള്ളി പറ്റില്ലെന്ന് പറയും. ഗവർണർ അങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് വേണ്ടത്. കാരണം ഇനി ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് പക്ഷേ അതിനും കണ്ടി രൂക്ഷമാണ്, അതിനകത്ത് പ്രതികരിച്ച് പോവും ആരായാലും. കാരണം നമ്മുടെ സംസ്ഥാനം ഇപ്പം നേരിടുന്നത് എന്തൊക്കെയാണ്, എല്ലാത്തിനും നമ്മൾ എവിടെയെങ്കിലും ഒരു നേട്ടമായിട്ട് പറയാം എന്തെങ്കിലും ഉണ്ടോ? വളരെ ചുരുക്കം, ചിലപ്പോൾ ഒന്നോ രണ്ടോ കാണും. അത് ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലാകെ കുത്തഴുകി കിടക്കുകയാണ് സംസ്ഥാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അധിപൻ കൂടിയായ അദ്ദേഹത്തിനുള്ളതായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്, കേന്ദ്രത്തിൽ നിന്ന് ചോദ്യം വരുന്നത് അദ്ദേഹത്തിനല്ലേ. തീർച്ചയായും, അപ്പോൾ അത് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് നന്നാക്കുക എന്നുള്ള ഒരു ചുമതല അദ്ദേഹത്തിനും പങ്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടത് ചെയ്യുന്നു, അതിനിടയിൽ കൂടെ ഇങ്ങനെ അക്രമവും ഗുണ്ടായുസവും കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രതികരിക്കാതിരിക്കാൻ പറ്റും. ഈ ഗവർണർ എന്നെ ഓർമ്മ ഉണ്ടോ, അതിൻ്റെ 2-3 വർഷം മുമ്പ് അദ്ദേഹം വന്ന ഇടയ്ക്ക് അവരോട് കണ്ണൂർ വെച്ച് അദ്ദേഹത്തിന് നേരെ ഇതുപോലെ ഒരു അതിക്രമം നടന്നിരുന്നു. അന്ന് അദ്ദേഹം പിന്നെ കുറച്ച് അദ്ദേഹം വളരെ അപ്സെറ്റായിരുന്നു അന്ന് ആ ഒരു ദിവസം, കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചാണില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും കേരളം എന്ന് പറഞ്ഞാൽ വളരെ ഒരു സമാധാനമുള്ള സംസ്ഥാനമാണ്, മറ്റൊന്നും പോലെയല്ല നമുക്ക് ഒരു ധാരണയോടായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ ഒരു സംസ്ഥാന ഗവർണറെ പിടിച്ചു നിർത്തി എല്ലാവരും കൂടെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുമ്പം അത് ശരിയായ നടപടിയല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്നലെ ഈ വന്ന ഈ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ വന്ന ഈ ചെറുപ്പക്കാർ തന്നെ ഗവർണറെ വെളിയിറങ്ങുമ്പോൾ ഗവർണറെ ആക്രമിച്ചിരുന്ന എന്തായിരുന്നു അവസ്ഥ? ആകെ അവസ്ഥ മാറില്ലായിരുന്നു, അറിയാൻ പറ്റില്ല എന്താണ് ഇവർ ഇവരൊക്കെ മനസ്സിരിപ്പം എന്താണെന്നുള്ള, ഇവരിങ്ങോട്ട് പറഞ്ഞുവിട്ടത് ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള യുവജന സംഘടനകൾ നടത്തുന്ന സമരങ്ങൾ പിന്നീട് അവരെ പാർട്ടി പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞതല്ല, ഞങ്ങൾ പറഞ്ഞിട്ടല്ല, അതെ അവർ കഴിഴും, അപ്പം പിന്നെ ഇവർ കൊടുക്കും. അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ അല്ലെങ്കിൽ പിന്നെ പാർട്ടി തള്ളി പറയുകയാണെങ്കിൽ, ഞാൻ പാർട്ടി തള്ളി പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇപ്പം കോൺഗ്രസ്സുകാർ മാത്രമല്ല പണ്ട് CPM തള്ളി പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. പാർട്ടി പറഞ്ഞിട്ട് ഓരോ കൃത്യങ്ങളും ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ അവർ കൊടുക്കും. അല്ലെ, ഒരു കണക്കിന് ഇവരെ ആക്രമണത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അവർ അക്രമം നടത്തിയതല്ല, ജീവൻ രക്ഷപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെന്താണ് വിചാരിക്കുന്നത്? ഈ വളർന്നു വരുന്ന പിള്ളേരിത് കാണുന്നത് എന്താണ് വിചാരിക്കുന്നത്? ഇവർ ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കുന്നത്, രാഷ്ട്രീയം പഠിക്കുന്നത് ഇപ്പോൾ അടിപിടി നടത്തി കായികമായിട്ട് നേരിട്ടാലേ അവർക്കൊരു പദവി കിട്ടുമോ എന്നുള്ള രീതിയിലായിരിക്കും അവർ പഠിച്ചു വരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ ഒരു അവർക്ക് എന്താ പറയുന്നത്, ഇതൊക്കെയാണ് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. അവരുടെ ചിന്താഗതി ഇതാണ് രാഷ്ട്രീയം അവരുടെ, ഇതൊന്നും അല്ല യഥാർത്ഥ രാഷ്ട്രീയം. അക്രമം കാണിച്ച് കയ്യൊക്കെ കാണിച്ച് നേടുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയം. അടിസ്ഥാനപരമായി കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്നാണ് പണ്ട് പറയുന്നത്. അങ്ങനെ ആശയങ്ങൾ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ, അല്ലെങ്കിൽ ദേശീയ തലത്തിലാണെങ്കിൽ PMSനെ പോലെ, ഉണ്ണിരാജയെ പോലെയുള്ള എന്നിബൽറാവനെ പോലെ വലിയ താത്വിക ആചാര്യന്മാരുടെ ആളുണ്ട്. അവർ പലപ്പോഴും ആശയങ്ങളുണ്ടാണ് അവർ ഏറ്റുമുട്ട് വരുന്നത്. ഇതുപോലെ കായികമായി ഏറ്റുമുട്ടുന്നതിന് അവരാരും ഒരിക്കലും യോജിച്ചിരുന്നില്ല. ഒരുപക്ഷെ അവരൊക്കെ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ ഗവർണറുമായി അവർക്കൊരു സർക്കാരിന് അഭിപ്രായ ഭിന്നത ഉണ്ടായ പോലും അതിന് ആശയ തലത്തിൽ അവർ നേരിടുമായിരുന്നുള്ളൂ എന്നുള്ളത് 100% ഉറപ്പാണ്. അല്ലാതെ ഗവർണർ ചീത്ത വിളിക്കാനും ഇതിനൊന്നും അല്ല അവർ തയ്യാറായിരിക്കുക എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് വളരെ നമ്മുടെ നമ്മുടെ യുവതലമുറ, നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഇവരിൽ നിന്നാണ് നാളെ ഇനി
ഒരു പുതിയ രാഷ്ട്രീയ നേതാക്കളുടെ നിര ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവർ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പല നമ്മൾ തന്നെ കാണുന്നൊരു പല സംഭവങ്ങളിൽ ഈ പറഞ്ഞതുപോലെ തല്ലുന്നതും പൂച്ചട്ടി എടുത്ത് ഇടിക്കുന്നതും ഹെൽമെറ്റ് കൊണ്ട് തല്ലുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ ഇന്നത്തെ നാളുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾക്ക് നേതാവണമെങ്കിൽ അതിനുള്ള യോഗ്യത ഇതാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പണ്ട് നമുക്ക് സുരേഷ് കുറുപ്പാണെങ്കിലും സി പി ജോൺ അങ്ങനെ ഒരു ചെറുപ്പക്കാട് വലിയ പി കെ ഹരികുമാർ ഇത്രയും പേര് ഇത്രയും അവർ നീണ്ട നിരയുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ സൈദ്ധാന്തിക കാലത്തിൽ വന്നവർ തന്നെയാണ്. അവർ ആ രീതിയിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തിച്ചത്. സി പി ജോണൊക്കെ പാർട്ടി വിട്ടു എന്നുള്ള മറ്റൊരു കാര്യം എങ്കിൽ പോലും സുരേഷ് കുറുപ്പിനൊക്കെ പോലെയുള്ള എത്രയോ ജനകീയരായ നേതാക്കൾ അവരാരും ഈ അടിയുണ്ടാക്കിയൊന്നുമല്ല അവർ നേതാക്കളായത്. പക്ഷേ ഇപ്പൊ കേസുകളുടെ എണ്ണോ ആക്രമണങ്ങളുടെ എണ്ണോ നോക്കിയിട്ട് അമ്പത് അമ്പത് ക്രിമിനൽ കേസുണ്ടെങ്കിൽ സംസ്ഥാന ഭാരവാഹി എന്നുള്ള അവസ്ഥ എന്നൊക്കെ പറഞ്ഞത് വളരെ മോശമാണ്. അത് ഒരു അത് നമ്മുടെ നാട്ടിൽ നിന്നല്ല ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ ഉണ്ടായ ഒരു അപജയത്തിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് അത്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ഈ പറഞ്ഞതുപോലെ അതൊരാശയം ആണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് വലിയൊരാശയമാണ്. ആ ആശയം എത്രത്തോളം പ്രായോജനത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് പ്രായോജനത്തിൽ കൊണ്ടുവരുമ്പോൾ ഇത് ചെയ്യുന്നവൻ ആരാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇ എം എസ് അച്യുതമേനോനും അല്ലെങ്കിൽ എം ഗോവന്നാർ എന്നൊക്കെ പറയുന്ന ടി വി ദോസ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കതൊക്കെ പ്രായോജനത്തിൽ കൊണ്ടുവരാൻ കഴിയും. അവർ കഴിഞ്ഞിട്ടുമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ വലിയൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തുന്ന ഒരു സംശയമില്ല. അതിന് അന്നത്തെ കാലത്ത് അവരത് ചെയ്തു. അതിനവർ എല്ലാ വിധത്തിലും ഇപ്പം കെ പി എസ് സി പോലെയുള്ള കല സാഹിത്യം ഒക്കെ ഉപയോഗിച്ച് അവർ കേരളത്തിൽ ഒരുപാട് മാറ്റം വരുത്തി. ഒരു സംശയം വേണ്ട. കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രിസഭകളിലൊന്ന് തീർച്ചയായിട്ടും ഇ എം എസ് മന്ത്രിസഭ ആയിരിക്കും. അതിൽ അംഗങ്ങളൊക്കെ പ്രകല്ഭരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക ചെറുതായിട്ട്. താരപ്പെടുത്തുമ്പോൾ അതാണ് പ്രശ്നം. അവിടെയും ഗവർണറും സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായ ഭിന്നതകൾ അന്നും ഉണ്ടായിരുന്നിട്ടുണ്ട്. കേരളത്തിൽ ഇ എം എസ് ആദ്യ മുഖ്യമന്ത്രി ഇപ്പം ഗവർണറായിരുന്ന രാമകൃഷ്ണ റാവു ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ആശയതലത്തിൽ പറഞ്ഞു തീർക്കുക. ഒരിക്കലും ഗവർണർ വഴി പിടിച്ച് ചേർത്തി അവരാരും വിചാരണ നടത്തില്ല. അത് ആ രീതിയിൽ അവർ ചർച്ച ചെയ്യും. അങ്ങനെ ആയിരിക്കണം എപ്പോഴും. അപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ഗാഢമായി ചിന്തിക്കേണ്ടി വരും. ഈ ആശയതലത്തിൽ ഒരു കാര്യവും ഇപ്പോൾ നീങ്ങുന്നില്ല. എല്ലാം ഇപ്പോൾ ഈ കായിക തലത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതൊരു ശരിയായ നടപടിയല്ല. എന്തായാലും ഗവർണർ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം മടങ്ങി എത്തുമ്പോൾ അതിന് മുന്നിൽ ഒരുപാട് പ്രധാനപ്പെട്ട ചില ഇഷ്യൂസ് അവിടെയുണ്ട്. ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർവകലാശാലയിലെ വി സി നിയമനം, സെനറ്റിലേക്കുള്ള നോമിനേഷൻ്റെ കാര്യങ്ങളുണ്ട്, ഈ പറഞ്ഞ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഡൽഹിക്ക് പോയിരിക്കുകയാണ്. ഈ അതിക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി എത്തിയിട്ട് ഇനി എന്താണ് അടുത്ത ഘട്ടം, ഈ സർക്കാരും ഗവർണറുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും, ഉഭയകക്ഷി ബന്ധം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട തലങ്ങളിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വളരെ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് പറയുന്നത് അടികൂടാനുള്ള ഒരു ഉപാധിയല്ല. അത് കേന്ദ്ര സംസ്ഥാന ബന്ധം എപ്പോഴും നല്ലതായിരിക്കണം. അല്ല, എനിക്ക് പ്രതികാര ബുദ്ധിയോടെ ഇനി ഗവർണർ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നേരത്തെ ഇതിനുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും അദ്ദേഹം ഈ ഒരു പഴയ പ്രതികാര ബുദ്ധി കാണിച്ചിട്ടില്ല ഇവരെ പോലെ. അതെ, തീർച്ചയായും. മാത്രമല്ല അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അതിന് ഒരുപാട് കാലാവധി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. കഴിയാറായി 4 വർഷത്തെ കൂടുതലായെന്ന് തോന്നുന്നു. എനിക്കൊന്നും കൂടി ഇപ്പോൾ 1 വർഷം കാണാൻ മറിക്കും. അത് കൃത്യമായിട്ട് അറിയില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഉള്ള കാലത്തെങ്കിലും നല്ല നല്ല ബന്ധത്തിൽ പോയി അതങ്ങ് അവസാനിക്കുക എന്നുള്ളതല്ലാതെ കേരളത്തിൽ പണ്ട് ഇവിടുത്തെ ഒരു ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മക നാടകത്തിൽ നടത്തിയിട്ടൊക്കെ ഉണ്ട് സഭയിൽ പണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഗവർണറെയും ഇത്തരത്തിലുള്ള ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് മോശമാണ്. ഇത് മാത്രമല്ല അടിയന്തര ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഗവർണറുടെ റൂട്ട് എന്താണെന്നുള്ളത് ഈ സമരക്കാർക്ക് ചോർത്തി കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരാണെന്ന് വെച്ചാൽ അവരൊരു അടിയന്തര നടപടിയെടുക്കണം. കാരണം ഇത് വളരെ രഹസ്യമാണ്. ഇത് വളരെ നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു VVIP കടന്നു പോകുന്ന വഴി ഏതാണ് എന്നുള്ളത് സമരം ചെയ്യാൻ നിൽക്കുന്ന ആൾക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ ഗുരുതരമായ ഒരു ചട്ടലംഘനമാണ്, കുറ്റകൃത്യം തന്നെയാണ് എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഗവർണറും സംസ്ഥാന സർക്കാരുമായുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് പോകുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥി വരുന്ന സംഘടനകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആശയം കൊണ്ട് വേണം സംഘടന നടത്തേണ്ടത്. അതല്ലാതെ ആരെയും ഗവർണറെ മുഖ്യമന്ത്രി ആരാണെങ്കിലും ഇത്തരത്തിൽ വഴി തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ അവരെ കായികമായി നേരിട്ടോ അല്ല ആ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നടത്തേണ്ടത് എന്ന്. എന്തായാലും നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമസ്കാരം.